മാസ്റ്റർ കീ അക്കാദമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടായിരുന്നു. ഓർബിറ്റ്, സബ്ഷെല്ല്, ഓർബിറ്റൽ എന്നിവ നമ്മൾ പഠിച്ചു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്നാണ്. അപ്പോൾ നമുക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്ന് ഈ ക്ലാസ്സിൽ കൂടി നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ. इलेक्ट्रॉनिक कॉन्फ़िगरेशन पढ़ी कई ब्लॉक पीरियड ग्रूप वाले एलुपति कंपिड़ा साधिकों अदुकोंडु नमुक आद्यम इलेक्ट्रॉनिक कॉन्फ़िगरेशन एंगने एझुताम पढ़ा रु तर इलेक्ट्रॉनिक कॉन्फ़िगरेशन मेन शेल इलेक्ट्रॉनिक कॉन्फ़िगरेशन रामाद सब शेल इलेक्ट्रॉनिक कॉन्फ़िगरेशन एल पढ़ी अलग पढ़िपी आदमी मेन षेल पढ़िपी सब षेल नमुक पढ़ी आदमी सब षेल पढ़ी मेन षेल्ले चोदा एक्सापि सोडियम पोटाश्यव नमुक आदमी मेन षेल नोक नोक सोडियम अटोमिक नंबर पदरल सोडियम अटोमिक नंबर पद കേ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോണിനെ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. എല്ലിൽ മാക്സിമം 8, എമ്മിൽ മാക്സിമം 18, എന്നിൽ മാക്സിമം 32. സോഡിയത്തിൽ അറ്റോമിക് നമ്പർ 11 അല്ലേ. കെയിൽ നമ്മൾ 2 ഇലക്ട്രോൺ കൊടുത്തു, എല്ലിൽ നമ്മൾ 8 ഇലക്ട്രോൺ കൊടുത്തു. അപ്പം 2ഉം 8ഉം 10 ആയി. ഇനി ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, അത് എമ്മിൽ കൊടുത്തു. അപ്പോൾ കോൺഫിഗറേഷൻ കഴിഞ്ഞു. ശരിയാണ്. എന്നാൽ പൊട്ടാസ്യത്തിന്റെ കേസ് നമുക്ക് നോക്കാം. പൊട്ടാസ്യ അറ്റോമിക് നമ്പർ 19 അല്ലേ. കെയിൽ മാക്സിമം 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ കൊടുത്തു, എല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺ കൊടുത്തു. അപ്പോൾ മൊത്തം എത്രയായി? 10 ഇലക്ട്രോൺ. ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 9 ഇലക്ട്രോൺ. എമ്മിൽ മാക്സിമം 18 ഇലക്ട്രോൺ പറ്റത്തില്ലേ. അപ്പോൾ ഞാൻ എന്ത് എഴുതി? എമ്മിൽ 9 ഇലക്ട്രോൺ എഴുതി. എന്നാൽ ഈ കോൺഫിഗറേഷൻ തെറ്റാണ്. യഥാർത്ഥ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിന്റെ 2 8 8 1. ഇതാണ് യഥാർത്ഥ പൊട്ടാസ്യത്തിന്റെ കോൺഫിഗറേഷൻ. അപ്പോൾ മേഷ്യൽ കോൺഫിഗറേഷൻ പഠിക്കുന്നത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സബ് ഷെൽ പഠിക്കാം. സബ് ഷെൽ പഠിച്ചിട്ട് നമുക്ക് എന്തിലേക്ക് പോകാം? മേഷ്യൽ കോൺഫിഗറേഷനിലേക്ക് പോകാം. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് എലമെന്റ് ഒന്നുമില്ല നമുക്ക്. ഹൈഡ്രജൻ തൊട്ട് സിങ്ക് വരെയുള്ള എലമെന്റുകൾ, 1 മുതൽ 30 വരെയുള്ള എലമെന്റുകളുടെ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്ന് ഇപ്പോൾ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. കെ, കെയുടെ ഷെൽ നമ്പർ ആണ് 1. അപ്പോൾ കൂടെ കിടക്കുന്ന നമ്പർ ഷെൽ നമ്പറാണ്. അപ്പോൾ കെയുടെ ഷെൽ നമ്പർ ആണ് 1. അറിഞ്ഞിരിക്കണം. പിരീഡ് കണ്ടുപിടിക്കുമ്പോൾ ഷെൽ നമ്പർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ കെയുടെ ഷെൽ നമ്പർ ആണ് 1. എല്ലിന്റെ ഷെൽ നമ്പർ ആണ് 2. എമ്മിന്റെ ഷെൽ നമ്പർ ആണ് 3. എന്നിന്റെയാണ് 4. അപ്പം കെ, കെയിൽ 1s, ഒരു ഓർബിറ്റലേ ഒരു സബ്ഷെല്ലേ ഉള്ളൂ, അത് 1s ആണ്. എല്ലിൽ 2 സബ്ഷെല്ലുകൾ, 2s ഉം 2p ഉം. എമ്മിൽ 3 സബ്ഷെല്ലുകൾ, 3s, 3p, 3. എന്നിൽ 4 സബ്ഷെല്ലുകൾ, 4s, 4p, 4d, 4f. ആദ്യം ഇത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f. പഠിക്കാനുള്ള മാർഗം, കെയിൽ ഒരു സബ്ഷെല്ല് 1s, എല്ലിൽ ആണെങ്കിൽ 2 എണ്ണം 2s ഉം 2p ഉം, എമ്മിൽ ആണെങ്കിൽ 3 എണ്ണം 3s, 3p, 3d, എന്നിൽ ആണെങ്കിൽ 4 എണ്ണം 4s, 4p, 4d, 4f. അപ്പോൾ നമുക്ക് കോൺഫിഗറേഷനിലേക്ക് കടക്കാം. ആദ്യം അതിന്റെ ഓർഡർ അറിയണം. ഇവിടെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട. നിങ്ങൾക്ക് എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗർ എഴുതാമെന്ന് പഠിച്ചാൽ മാത്രം മതി. നമുക്ക് ആ കോൺഫിഗറേഷൻ എങ്ങനെ പഠിക്കാമെന്ന് ശ്രദ്ധിക്കാം. നോക്കിക്കോണം. ആദ്യം എനർജി കുറഞ്ഞ ആൾക്കാരിലായിരിക്കും ഇലക്ട്രോൺ കൊടുക്കുന്നതെന്ന ആശയം ആദ്യം അറിഞ്ഞിരിക്കണം. ആദ്യപ്പോഴും എനർജി കുറഞ്ഞ ആൾക്കേ എന്ത് കൊടുക്കത്തുള്ളൂ? ഇലക്ട്രോണിനെ കൊടുക്കത്തുള്ളൂ. നമുക്ക് ഈ ഓർഡർ ആദ്യം കാണാതെ പഠിക്കണം. എല്ലാവരും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിരിക്കത്തില്ല, അതുകൊണ്ട് ഈ ഓർഡർ കാണാതെ പഠിച്ചാൽ വളരെ എളുപ്പമായിരിക്കും. ശ്രദ്ധിക്കുക. 1s, 1s, പിന്നീട് 2s ഉം 2p ഉം, പിന്നീട് 3s, 3p, 3d അല്ല, 4s, പിന്നെ 3d. ഈ ഓർഡർ പഠിച്ചിരിക്കണം. ആദ്യം 1s മാത്രം, 1sന്റെ കൂടെ 1s മാത്രം, 1sന്റെ കൂടെ 1s മാത്രം, അതാദ്യം പഠിക്കുക. പിന്നീട് 2, 2sന്റെ കൂടെ 2p യും ഉണ്ട്. അപ്പോൾ 1s, 2s, 2p. ഓക്കെ.
3s ന്റെ കൂടെ മൂന്ന് പേരുണ്ട് 3s 3p 3d അവിടെ ശ്രദ്ധിക്കണം 3s ഉം 3p ഉം കഴിഞ്ഞിട്ട് 4s കഴിഞ്ഞിട്ട് ആര് എഴുതാവുള്ളൂ 3d എഴുതാവുള്ളൂ ഇതാണ് ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് അറിയാമെങ്കിൽ ഹൈഡ്രജൻ തൊട്ട് സിങ്ക് വരെയുള്ള എല്ലാ എലമെന്റുകളുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വളരെ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും അതും ഇതേ ഓർഡറിൽ തന്നെ എഴുതണം ഓക്കേ ഇങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ബ്ലോക്കും പീരീഡും ഗ്രൂപ്പും അറിയാൻ സാധിക്കത്തുള്ളൂ എസ്പെഷ്യലി ഗ്രൂപ്പ് ഓക്കേ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കാം 1s ന്റെ കൂടെ 1s മാത്രം 2s ന്റെ കൂടെ 2s ഉം 2p ത്രീഎസിന്റെ കൂടെ 3s 3p 3d പക്ഷേ എഴുതുമ്പോൾ 3s ഉം 3p കഴിഞ്ഞ് 4s കഴിഞ്ഞിട്ടേ 3d എഴുതാവുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു ഓർഡർ കൃത്യമായി പഠിക്കണം 1s 2s 2p 3s 3p പിന്നീട് എന്താ വരേണ്ടത് 4s കഴിഞ്ഞിട്ടേ 3d വരാവുള്ളൂ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ആശയം കൃത്യമായിട്ടിരിക്കണം 4s കഴിഞ്ഞിട്ടേ 3d വരാവുള്ളൂ ഇത് അറിഞ്ഞാൽ പിന്നീട് ഒരു പാടുമില്ല 4s കഴിഞ്ഞിട്ടേ 3d വരാവുള്ളൂ ഓക്കേ ഇനി ഇലക്ട്രോണിന്റെ എണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് s ൽ 2 ഇലക്ട്രോൺ p ൽ 6 ഇലക്ട്രോൺ d ൽ മാക്സിമം 10 ഇലക്ട്രോൺ f ൽ മാക്സിമം 14 ഇലക്ട്രോൺ ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ ഓർഡറും ഇലക്ട്രോണിന്റെ എണ്ണവും മാത്രം അറിഞ്ഞാൽ നമുക്ക് എന്ത് പഠിക്കാൻ സാധിക്കും ഏത് എലമെന്റിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാൻ സാധിക്കും ഓക്കെ ആണല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം ഒരു എക്സാമ്പിളിലേക്ക് പോകാം അപ്പൊ ഒന്നും കൂടെ നമ്മൾ ആ പഠിച്ച ഓർഡറും സബ്ഷനിലെ മാക്സിമം എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ മുതൽ സിങ്ക് വരെ അറ്റോമിക് നമ്പർ 30 വരെയുള്ള എല്ലാ എലമെന്റുകളും നമുക്ക് എഴുതുവാൻ സാധിക്കും അവരുടെ ഗ്രൂപ്പും പിരീഡും ബ്ലോക്കും എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും ആ ഓർഡർ ഒന്നും കൂടെ പറയാം 1s 1s കൂടെ 1s മാത്രം പിന്നീട് 2s കൂടെ 2s ഉം 2p ഉം 2s ഉം 2p ഉം ഒന്നും കൂടെ പറയാം 1s കൂടെ 1s മാത്രം ഓക്കെ 2s കൂടെ 2s ഉം 2p ഉം ഓക്കെ 3s വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് 3s കഴിഞ്ഞാൽ 3p പിന്നീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലരും തെറ്റിക്കുന്ന കാര്യം 4s കഴിഞ്ഞിട്ടേ 3d എഴുതാവുള്ളൂ 4s കഴിഞ്ഞിട്ടേ 3d എഴുതാവുള്ളൂ അപ്പോൾ ഈ കാര്യം അറിഞ്ഞാൽ ഒരു കോൺഫിഗറേഷൻ തെറ്റത്തില്ല ഇനി ഇലക്ട്രോണിന്റെ എണ്ണം s ൽ 2 ഇലക്ട്രോൺ p ൽ 6 ഇലക്ട്രോൺ d ൽ 10 ഇലക്ട്രോൺ f ൽ 14 ഇലക്ട്രോൺ ഓക്കെ ഇനി നമുക്ക് നോക്കാം ആദ്യത്തെ എലമെന്റ് ആയ ഹൈഡ്രജന്റെ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഹൈഡ്രജന്റെ കോൺഫിഗറേഷൻ നമുക്കറിയാം ആദ്യം ആരാണ് 1s അല്ലേ 1s അതേ കണക്ക് അങ്ങോട്ട് എഴുതുക 1s അതേ കണക്ക് അങ്ങോട്ട് എഴുതുക നമുക്ക് ആകെപ്പാട് ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ എക്സിൽ മാക്സിമം 2 ഇലക്ട്രോൺ പറ്റത്തില്ലേ ഒരു ഇലക്ട്രോണിന്റെ കയ്യിലുള്ളൂ കഴിഞ്ഞു കഴിഞ്ഞു കോൺഫിഗറേഷൻ കഴിഞ്ഞു 1s1 ഓക്കെ അടുത്തത് ഹീലിയം അറ്റോമിക് നമ്പർ 2 ആണ് കോൺഫിഗറേഷൻ കണ്ടുകൊള്ളുക ഫസ്റ്റ് ഏതാണ് 1s അല്ലേ 1s അതേ കണക്ക് എഴുതുക അറ്റോമിക് നമ്പർ 2 ഇലക്ട്രോൺ 2 അല്ലേ എസിൽ മാക്സിമം 2 ഇലക്ട്രോൺ അല്ലേ അപ്പൊ എന്ത് എഴുതും നമുക്ക് 2 ശരിയല്ലേ അടുത്തത് അറ്റോമിക് നമ്പർ 3 വരുന്നത് ആർക്കാണ് ലിഥിയം കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം ആദ്യം വരേണ്ടത് 1s എഴുതി അവിടെ മാക്സിമം 2 ഇലക്ട്രോണേ പറ്റത്തുള്ളൂ 2 ഇലക്ട്രോൺ കൊടുത്തു ഓക്കെ 1s കഴിഞ്ഞ പിന്നെ ആരാ വരുന്നത് 2s അല്ലേ ഓർഡർ കൃത്യമായിരുന്നിരിക്കണം 1s 2s 2p 3s 3p 4s കഴിഞ്ഞിട്ട് 3d വരാവുള്ളൂ അത് കൃത്യമായിരിക്കണം ഇവിടെ നോക്കുക 1s കഴിഞ്ഞ് പിന്നെ ആരാ വരാൻ 2s അല്ലേ 2s അങ്ങോട്ട് എഴുതി നമുക്ക് ആകെ 3 ഇലക്ട്രോൺ 2 എണ്ണം കൊടുത്തു കഴിഞ്ഞു ഇനി ഒന്നല്ലേ ഉള്ളൂ അതുകൂടെ കൊടുക്കുക കഴിഞ്ഞു അപ്പൊ ഹൈഡ്രജന്റെ എഴുതി ഹീലിയം എഴുതി ലിഥിയം എഴുതി അടുത്ത ബെറിലിയം അറ്റോമിക് നമ്പർ 4 ശ്രദ്ധിക്കുക കോൺഫിഗറേഷൻ ആദ്യത്തെ കണക്ക് എങ്ങനെയാണ് 1s എസിൽ മാക്സിമം 2 ഇലക്ട്രോൺ അല്ലേ പറ്റത്തുള്ളൂ എഴുതി 2 ഇലക്ട്രോൺ ശരിയല്ലേ അടുത്തത് 2s അല്ലേ ആ ഓർഡർ അതേ കണക്ക് എഴുതണം 2s മൊത്തം 4 ഇലക്ട്രോൺ 2 എണ്ണം 1s ൽ കൊടുത്തു ഇനി 2 കൂടല്ലേ ഉള്ളൂ അത് കൊടുക്കുക ഓക്കെ ആണല്ലോ അപ്പൊ ബെറിലിയവും കഴിഞ്ഞു അറ്റോമിക് നമ്പർ അടുത്തത് ബോറോൺ 5 വരുന്ന ആരാണ് ബോറോൺ കൊടുക്കാം കോൺഫിഗറേഷൻ നോക്കുക ആദ്യം 1s എസിൽ 2 ഇലക്ട്രോണേ പറ്റത്തുള്ളൂ അടുത്തത് 1s കഴിഞ്ഞ അടുത്ത് എന്താണ് 2s ആണ് 2s ൽ അവിടെ എന്താണ് 2 ഇലക്ട്രോൺ മൊത്തം നമ്മുടെ 5 ഇലക്ട്രോൺ ഉണ്ട് 2 4 എണ്ണം കഴിഞ്ഞു ഇനി ഒന്നും കൂടി ഇല്ലേ
2s കഴിഞ്ഞപ്പോൾ ആരാണ് 2p അല്ലേ 2p അതേ കണക്ക് എഴുതുക മൊത്തം 5 ഇലക്ട്രോൺ 4 എണ്ണം കൊടുത്തു ഇനി ഒന്നും കൂട കൊടുക്കുക ഓക്കേ അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ എഴുതി ഹീലിയം എഴുതി ലിഥിയം എഴുതി ബെറിലിയം എഴുതി ബോറോൺ എഴുതി ആദ്യത്തെ 5 എലമെന്റുകൾ എഴുതി എങ്ങനെയാണ് ആദ്യം 1s ല് പിന്നെ 2s ല് പിന്നെ 2p ല് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബണിന്റെ ആണ് നമ്മൾ നേരത്തെ പഠിച്ച അതേ ഓർഡർ തന്നെ ഒരു മാറ്റവും ഇല്ല ആദ്യം 1s s ൽ മാക്സ് എത്ര ഇലക്ട്രോൺ ആണ് 2 ഇലക്ട്രോൺ കൊടുക്കുക പിന്നീട് ആരാണ് 2s അവിടെ എത്ര ഇലക്ട്രോൺ ആണ് മാക്സിമം അതും 2 ഇലക്ട്രോൺ കൊടുക്കുക ഇനി നമ്മുടെ എത്ര ഇലക്ട്രോൺ ഉണ്ട് 2 ഇലക്ട്രോൺ അല്ലേ 2s കഴിഞ്ഞ അടുത്ത ആരാണ് 2p അല്ലേ അവിടെ എന്ത് ചെയ്യുക 2 ഇലക്ട്രോൺ കൊടുക്കുക ശരിയല്ലേ അപ്പോൾ കാർബണിന്റെ കോൺഫിഗറേഷനും കഴിഞ്ഞു അടുത്തത് 7 വരുന്നത് ആരാണ് നൈട്രജൻ ഓക്കേ ശ്രദ്ധിക്കുക അതേ ഓർഡർ തന്നെ ആദ്യം 1s അവിടെ 2 ഇലക്ട്രോൺ പിന്നീട് 2s അവിടെ 2 ഇലക്ട്രോൺ പിന്നീട് 2p ശ്രദ്ധിക്കണം മൊത്തം 7 ഇലക്ട്രോൺ ഇവിടെ നമ്മൾ 4 ഇലക്ട്രോൺ കൊടുത്തു പി യിൽ മാക്സിമം 6 ഇലക്ട്രോൺ വരെ ആകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ 3 ഇലക്ട്രോണെ കൊടുക്കാം ഇനി നോക്കാം 3 ഉം 2 ഉം 5 5 ഉം 2 ഉം 7 ഓക്കേ ആണല്ലോ അടുത്തത് ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 കോൺഫിഗറേഷൻ നോക്കാം 1s2 ആദ്യം 1s ആണ് 2 ഇലക്ട്രോൺ പിന്നെ 2s ആണ് അവിടെയും 2 ഇലക്ട്രോൺ അടുത്തത് 2p ആണ് ശരിയല്ലേ മൊത്തം 8 ഇലക്ട്രോൺ മൊത്തം 8 ഇലക്ട്രോൺ ഇവിടെ 4 ഇലക്ട്രോൺ കൊടുത്തു ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട് 4 ഇലക്ട്രോൺ കൂടെ p യിൽ മാക്സിമം 6 ഇലക്ട്രോൺ പറ്റുമേ അപ്പോൾ ഓക്സിജൻ കഴിഞ്ഞു അടുത്തത് ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 നമ്മുടെ സ്ഥിരം ഓർഡർ ഈ ഓർഡർ എല്ലാവരും കാണാതെ പഠിക്കണം എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് എലമെന്റ് വേണ്ട എഴുതാൻ സാധിക്കും നമുക്ക് നോക്കാം ഫ്ലൂറിനെ നോക്കാം ഓർഡർ നോക്കാം 1s 2 ഇലക്ട്രോൺ 1s കഴിഞ്ഞാൽ 2s 2 ഇലക്ട്രോൺ പിന്നീട് 2p ആണ് p യിൽ മാക്സിമം 6 ഇലക്ട്രോൺ പറ്റുമേ ഇപ്പോൾ മൊത്തം 9 ഇലക്ട്രോൺ ഇപ്പോൾ 4 ഇലക്ട്രോൺ ആയി ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട് 5 ഇലക്ട്രോൺ ഓക്കേ ആണല്ലോ ഇനി നിയോൺ അറ്റോമിക് നമ്പർ 10 10 ഇലക്ട്രോൺ ഉണ്ട് കോൺഫിഗറേഷൻ നോക്കാം 1s2 2s2 2p6 നോക്കാം s ൽ 2 ഇലക്ട്രോൺ 1s ൽ 2 ഇലക്ട്രോൺ 2s ൽ 2 ഇലക്ട്രോൺ 2p ൽ 6 ഇലക്ട്രോൺ അപ്പോൾ 10 വരെയുള്ള ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ബെറിലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയോൺ ഈ 10 എലമെന്റ് ആദ്യത്തെ 10 എലമെന്റുകളുടെ കോൺഫിഗറേഷൻ ഇപ്പോൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു നമുക്കിനി സോഡിയത്തിലേക്ക് പോകാം അറ്റോമിക് നമ്പർ 11 ഇനി നമുക്ക് അത് കഴിഞ്ഞ് ട്രാൻസിഷൻ എലമെന്റുകളെ പറ്റിയൊക്കെ പഠിക്കാം ശ്രദ്ധിക്കുക സോഡിയ അറ്റോമിക് നമ്പർ 11 കോൺഫിഗറേഷൻ പറ അറ്റോമിക് നമ്പർ 11 ആണ് ഇലക്ട്രോൺ 11 ആണ് ആദ്യം പറ 1s 2 ഇലക്ട്രോൺ പിന്നീട് 2s 2 ഇലക്ട്രോൺ പിന്നീട് 2p 6 ഇലക്ട്രോൺ മാക്സിമം പറ്റും അപ്പോൾ 2s ൽ 2 ഇലക്ട്രോൺ കൊടുത്തു സോറി 1s ൽ 2 2 ഇലക്ട്രോൺ 2s ൽ 2 ഇലക്ട്രോൺ 2p ൽ എത്ര ഇലക്ട്രോൺ ആണ് ആ p ൽ മാക്സിമം 6 ഇലക്ട്രോൺ അല്ലേ അതും കൊടുത്തു മൊത്തം ഇപ്പോൾ എത്ര ആയി 10 ഇലക്ട്രോൺ ആയില്ലേ ഇനി 1 ഇലക്ട്രോൺ കൂടെ ഇല്ലേ അതിന് ആരൊക്കെ കൊടുക്കും 1s കഴിഞ്ഞാൽ 2s 2s കഴിഞ്ഞാൽ 2p 2p കഴിഞ്ഞാൽ ആരാണ് 3s അല്ലേ 3s എഴുതുക അവിടെ 1 ഇലക്ട്രോൺ അപ്പോൾ ഈ ഓർഡർ കൃത്യമായിട്ട് പഠിക്കണം 1s 2s ഉം 2p ഉം 3s ഉം 3p ഉം കഴിഞ്ഞാൽ 4s ഉം 3d ഉം ആ തിരിഞ്ഞു പോകില്ല 4s ഉം 3d ഉം അപ്പോൾ ഇത് ഓക്കെ ആയി സോഡിയം ഓക്കെ ആയി ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരു ട്രാൻസിഷൻ എലമെന്റിലേക്ക് പോകാം നോക്കാം സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21 സ്കാൻഡി അറ്റോമിക് നമ്പർ 21 ശ്രദ്ധിക്കുക 21 ശ്രദ്ധിക്കുക ആദ്യം 1s അല്ലേ 1s എഴുതി അവിടെ 2 ഇലക്ട്രോൺ 1s കഴിഞ്ഞ പിന്നെ ഇതാണ് 2s ഉം 2p അല്ലേ അപ്പോൾ 2s എഴുതി അവിടെയും 2 ഇലക്ട്രോൺ പിന്നീട് 2p ആണ് അവിടെ എത്ര ഇലക്ട്രോൺ ആണ് 6 ഇലക്ട്രോൺ മൊത്തം ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ആയി 2 4 10 ശരിയല്ലേ അത് കഴിഞ്ഞ് പിന്നെ ആരാണ് 3s s ൽ 2 ഇലക്ട്രോൺ അല്ലേ അത് കഴിഞ്ഞ് ആരാണ് 3p അവിടെ എത്ര ഇലക്ട്രോൺ 6 ഇലക്ട്രോൺ ശരിയല്ലേ അപ്പം 2 4 10 12 18 ശരിയല്ലേ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1s എഴുതി 1s കഴിഞ്ഞാൽ 2s ഉം 2p ഉം ശരിയല്ലേ 3s കഴിഞ്ഞാൽ 3s ഉം 3p ഉം ശരിയല്ലേ ഇനിയാണ് പ്രധാനപ്പെട്ട 3d അല്ല വേണ്ടത് എന്താണ് 4s ആണ് എഴുതാം 4s അവിടെ എത്ര ഇലക്ട്രോൺ ആണ് 2 ഇലക്ട്രോൺ
അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് 3p കഴിഞ്ഞാൽ 3d അല്ല പിന്നെ എന്താണ് 4s ആണ് എല്ലാവരുടെ മനസ്സിൽ പതിയണോ അതങ്ങ് 3p കഴിഞ്ഞ പിന്നെ എന്താണ് 4s ആണ് നോക്കാം നമുക്ക് 2 4 10 12 18 20 ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ 3s കഴിഞ്ഞ പിന്നെ ആരാ 3d അല്ലേ അവിടെ ഒരു ഇലക്ട്രോൺ കൊടുക്കുക കഴിഞ്ഞു അപ്പം സ്കാൻഡിയം ട്രാൻസിഷൻ എലമെന്റ് ആണ് അവന്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു ആ ഓർഡർ അറിഞ്ഞാൽ ഓർഡർ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും 1s 2s ഉം 2p ഉം 3s ഉം 3p ഉം പിന്നെ ആരാണ് 4s ഉം 3d ആണ് ഓക്കേ അടുത്ത എലമെന്റ് ടൈറ്റാനിയത്തിലേക്ക് പോകാം അറ്റോമിക് നമ്പർ 22 അറ്റോമിക് നമ്പർ 22 നോക്കാം 1s ൽ 2 ഇലക്ട്രോൺ 1s കഴിഞ്ഞാൽ പിന്നെ 2s ൽ 2 ഇലക്ട്രോൺ 2p ൽ 6 ഇലക്ട്രോൺ 1s കഴിഞ്ഞാൽ പിന്നെ 2s പിന്നെ 2p പിന്നെ ആരാണ് 3s അവിടെ 2 ഇലക്ട്രോൺ പിന്നെ ആരാണ് 3p ആണ് അവിടെ 6 ഇലക്ട്രോൺ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം 3p കഴിഞ്ഞാൽ പിന്നെ ആരാ വരേണ്ടത് 4s അവിടെ എന്താണ് 2 ഇലക്ട്രോൺ എണ്ണുക 2 4 10 12 18 20 ഇനി ആരാണ് വരുന്നത് 3d അവിടെ 2 ഇലക്ട്രോൺ അപ്പോൾ 22 ആവത്തില്ലേ 2 4 10 20 22 ഓക്കേ ആണോ അപ്പോൾ നമ്മൾ കുറേ എക്സാമ്പിൾ ചെയ്തു നിങ്ങൾ ഇത്രയും എക്സാമ്പിളിൽ കൂടെ കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം ശ്രദ്ധിക്കുക സിങ്ക് അറ്റോമിക് നമ്പർ 30 അറ്റോമിക് നമ്പർ 30 വരുന്നതാണ് സിങ്ക് ശ്രദ്ധിക്കുക ആദ്യം പഠിച്ചതാണ് 1s 2 ഇലക്ട്രോൺ പിന്നീട് 2s ഉം 2p ഉം 2s ൽ 2 ഇലക്ട്രോൺ 2p ൽ 6 ഇലക്ട്രോൺ മൊത്തം 10 ഇലക്ട്രോൺ ആയി അടുത്തത് 3s 2 ഇലക്ട്രോൺ 12 ആയി ഇപ്പോൾ മൊത്തം അടുത്തതാണ് 3p അവിടെ 6 ഇലക്ട്രോൺ s ൽ 2 ഇലക്ട്രോൺ p ൽ 6 ഇലക്ട്രോൺ അടുത്തതാണ് 4s 3d അല്ല 4s അവിടെ 3 ഇലക്ട്രോൺ ആണ് 2 ഇലക്ട്രോൺ ശരിയാണ് ഇലക്ട്രോൺ ഇനി നോക്കാം 2 4 10 12 16 സോറി 12 18 20 ഓക്കേ ആണല്ലോ അടുത്ത 4s ഞാൻ അടുത്തതാണ് 3d അല്ലേ 3d എഴുതി ഡിയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ പറ്റും 10 ഇലക്ട്രോൺ പറ്റും കോൺഫിഗറേഷൻ കഴിഞ്ഞു എക്സ് എസിൽ മാക്സിമം 2 ഇലക്ട്രോൺ പിയിൽ 6 ഇലക്ട്രോൺ ഡിയിൽ എത്രയാണ് 10 ഇലക്ട്രോൺ ഓക്കെ ആണല്ലോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പൊട്ടാസ്യത്തിന്റെ കോൺഫിഗറേഷൻ കൂടെ നമുക്ക് എഴുതാം പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ഞാൻ മെയിൻഷൽ കോൺഫിഗറേഷൻ ആദ്യം എഴുതിയിരുന്നു കെയിൽ 2 ഇലക്ട്രോൺ എല്ലിൽ 8 ഇലക്ട്രോൺ എമ്മിൽ 9 ഇലക്ട്രോൺ ഞാൻ ആദ്യം എഴുതിയ കോൺഫിഗറേഷൻ ആണ് ഇത് തെറ്റാണ് എന്തുകൊണ്ട് തെറ്റായി എന്ന് നമുക്ക് സബ്ഷെൽ പഠിക്കുമ്പോൾ മനസ്സിലാവും സബ്ഷെൽ എഴുതാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പൊട്ടാസ്യത്തിന്റെ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞു സബ്ഷെൽ കോൺഫിഗർ എഴുതി കഴിഞ്ഞു 19 അറ്റോമിക് നമ്പർ 19 ഇലക്ട്രോൺ ഉണ്ട് 1s2 2s2 2p6 3s2 3p6 4s1 ഇതിൽ നിന്ന് നമുക്ക് സബ്ഷെൽ എഴുതാം സോറി മെയിൻ ഷെൽ എഴുതാം അപ്പൊ സബ്ഷെൽ എഴുതി കഴിഞ്ഞു നമുക്ക് എഴുതാൻ പോകുന്നത് എന്താണ് മെയിൻ ഷെല്ലേ ഒന്ന് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് കേഷല്ലേ ഒന്നിൽ 2 ഇലക്ട്രോൺ 2 എഴുതി ഓക്കെ ഒന്ന് എന്ന് പറയുന്നത് കെ എന്ന മെയിൻ ഷെല്ലിനെ സൂചിപ്പിക്കുന്നതാണ് അവിടെ 2 ഇലക്ട്രോൺ 2 സൂചിപ്പിക്കുന്നത് എൽ എന്ന മെയിൻ ഷെല്ലിനെയാണ് അവിടെ മൊത്തം 2ഉം 6ഉം എത്ര ഇലക്ട്രോൺ ആണ് 8 ഇലക്ട്രോൺ ശരിയല്ലേ 3 സൂചിപ്പിക്കുന്നത് എം എന്ന് പറയുന്ന മെയിൻ ഷെല്ലിനെയാണ് അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട് 2 6 ശരിയല്ലേ 2 6 അപ്പൊ എത്ര ഇലക്ട്രോൺ ആണ് 8 ഇലക്ട്രോൺ ശരിയാണോ 4 സൂചിപ്പിക്കുന്നത് ഈ 4 സൂചിപ്പിക്കുന്നത് എൻ എന്ന മെയിൻ ഷെല്ലിനെയാണ് ശരിയാണോ 4 സൂചിപ്പിക്കുന്നത് എൻ എന്ന മെയിൻ ഷെല്ലിനെയാണ് അവിടെ ഒരു ഇലക്ട്രോൺ ശരിയല്ലേ അപ്പൊ പൊട്ടാസ്യത്തിന്റെ സബ്ഷെല്ല് നമ്മൾ എഴുതി സബ്ഷെല്ല് വെച്ച് മെയിൻ ഷെല്ലിൽ എഴുതി സോറി സബ്ഷെല്ല് എഴുതി അത് വെച്ച് നമ്മൾ എന്ത് എഴുതി മെയിൻ ഷെല്ല് എഴുതി അതൊക്കെയാണ് 2 8 8 1 ഇത് കമ്പയർ ചെയ്ത് നോക്കിയേ നമ്മൾ ആദ്യം മെയിൻ ഷെല്ല് എഴുതിയതാണിത് സബ്ഷെല്ല് ശേഷം എഴുതിയാണിത് ഇത് തെറ്റാണ് ഇതാണ് ശരി അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ആദ്യം സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതണം എന്നിട്ട് വേണം എന്ത് എഴുതാന് മെയിൻ ഷെൽ കോൺഫിഗറേഷൻ എഴുതാന് ഓക്കെ നമുക്ക് ഒരു എക്സാമ്പിൾ പഠിക്കാം കാൽസ്യം അറ്റോമിക് നമ്പർ 20 ഓക്കെ നമുക്ക് ആദ്യം മെയിൻ ഷെൽ എഴുതാം എന്നിട്ട് നമുക്ക് സബ്ഷെല്ലിലേക്ക് പോകാം ഓക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയുകയാണ് കെയിൽ മാക്സിമം 2 ഇലക്ട്രോൺ എല്ലിൽ 8 ഇലക്ട്രോൺ എമ്മിൽ 18 ഇലക്ട്രോൺ എന്നിൽ 32 ഇലക്ട്രോൺ നമ്മുടെ കയ്യിൽ ആകെ 20 ഇലക്ട്രോൺ അല്ലേ കെയിൽ 2 ഇലക്ട്രോൺ കൊടുത്തു എല്ലിൽ 8 ഇലക്ട്രോൺ കൊടുത്തു എമ്മിൽ
രണ്ടും എട്ടും എത്രയാണ് 10 ഇലക്ട്രോൺ ആണ് എമ്മിൽ മാക്സിമം 12 ഇലക്ട്രോൺ പറ്റും നമുക്ക് ബാക്കി എന്ത് കൊടുക്കാം 10 ഇലക്ട്രോൺ കൊടുക്കാം ശരിയല്ലേ 2 8 10 അപ്പോൾ 20 ആയില്ലേ ഓക്കേ നമുക്ക് ഇനി സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതാം അതും പഠിച്ചിട്ടുള്ളതല്ലേ ആദ്യം 1s s ൽ 2 ഇലക്ട്രോൺ പിന്നീട് 2s ഉം 2p ഉം 2s ഉം 2p ഉം 2s ൽ 2 ഇലക്ട്രോൺ 2p ൽ 6 ഇലക്ട്രോൺ ശരിയാണോ അപ്പോൾ എത്രയായി 6 4 10 ഓക്കേ ആണല്ലോ പിന്നെ ആരാ ഉള്ളത് 3s 3s ൽ 2 ഇലക്ട്രോൺ അടുത്ത ആരാണ് 3p അവിടെത്താണ് 6 ഇലക്ട്രോൺ ശരിയല്ലേ ഇനി ആരാണ് വരുന്നത് 3d അല്ല 4s ആണ് മറക്കരുത് അപ്പോൾ 2 4 10 12 18 രണ്ടും 20 ഓക്കേ അല്ലേ ഇനി നമുക്ക് മെൻഷൻ എഴുതാം ഒന്ന് സൂചിപ്പിക്കുന്നത് k അല്ലേ അവിടെ 2 ഇലക്ട്രോൺ രണ്ട് സൂചിപ്പിക്കുന്നത് L അല്ലേ അവിടെ 6ഉം 2ഉം 8 ഇലക്ട്രോൺ ശരിയല്ലേ മൂന്ന് സൂചിപ്പിക്കുന്നത് M അല്ലേ അപ്പോൾ 6ഉം 2ഉം 8 ഇലക്ട്രോൺ നാല് സൂചിപ്പിക്കുന്നത് N അല്ലേ അവിടെ 2 ഇലക്ട്രോൺ കമ്പയർ ചെയ്യുക നമ്മൾ മെയിൻ ഷെല്ലിൽ ആദ്യം എഴുതിയതാണിത് തെറ്റ് ഇതാണ് ശരി അപ്പം ആദ്യം എന്ത് എഴുതണം നമ്മൾ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതണം അത് കഴിഞ്ഞിട്ട് വേണം എന്ത് എഴുതാൻ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ ഇവിടെ സബ്ഷെല്ലിൽ 1s2 2s2 2p6 3s2 3p6 4s2 മെയിൻ ഷെല്ലാകുമ്പോൾ 2 8 8 2 ഓക്കെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പഠിച്ചത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്നാണ് അതിൻ്റെ പാർട്ട് 1 ആണ് പഠിച്ചത് 1 മുതൽ 30 വരെയുള്ള എലമെൻറ്റിൻ്റെത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നിങ്ങൾ രണ്ട് ടൈപ്പ് കോൺഫിഗറേഷനുണ്ട് ഒന്ന് സബ്ഷെൽ കോൺഫിഗറേഷനുണ്ട് മെയിൻ ഷെല്ലും ഉണ്ട് എല്ലാവരും പഠിക്കുന്നത് എങ്ങനെയാണ് ആദ്യം മെയിൻ ഷെല്ല് പഠിക്കും പിന്നീട് സബ്ഷെല്ല് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ആദ്യം സബ്ഷെല്ല് പിന്നീട് മെയിൻ ഷെല്ല് കാര്യം അതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ആദ്യം സബ്ഷെൽ കോൺഫിഗറേഷൻ പഠിക്കണം അതിന് ആദ്യം സബ്ഷെല്ലിൻ്റെ ആ ഓർഡർ പഠിക്കണം ഓർഡർ കൃത്യമായി പഠിച്ചാൽ നമുക്ക് വളരെ നിസ്സാരമായി എഴുതാൻ സാധിക്കും നോക്കാം ആദ്യം ആദ്യം 1s പിന്നീട് 2s ഉം 2p ഉം പിന്നീട് 3s ഉം 3p ഉം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് 4s കഴിഞ്ഞിട്ടേ 3d എഴുതാവുള്ളൂ അപ്പോൾ 1s 2s 2p 3s 3p 4s കഴിഞ്ഞിട്ട് 3d അപ്പോൾ 1s 2s 2p 3s 3p 4s 3d അങ്ങനെ വേണം ആ ഓർഡർ ഓക്കെ ആണല്ലോ എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺ പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺ ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺ എഫിൽ മാക്സിമം 14 ഇലക്ട്രോൺ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പി എസ് സിയുടെ പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട് കെയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ പറ്റും എല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ പറ്റും എമ്മിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ പറ്റും ചോദിച്ചിട്ടുണ്ട് ഇനി ചില എലമെന്റിന്റെ അറ്റോമിക് നമ്പർ തരും എന്നിട്ട് ചോദിക്കും അതിന്റെ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത് എല്ലിൽ എത്രയാണ് ഉള്ളത് ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പിരീഡ് ഗ്രൂപ്പ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പത്തിൽ അത് കൃത്യമായിട്ട് ഇത് കോൺഫിഗറേഷൻ അറിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും ഓക്കെ താങ്ക് യു